ഹായ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ നടന്ന വി ഇ ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻ ചോദ്യപേപ്പറിലെല്ലാം വന്നതുപോലെ തന്നെ ജി കെയിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും വന്നിട്ടുള്ളത് പാഠപുസ്തകത്തിൽ നിന്നുമാണ്. എല്ലാവരും ആൻസർ കീ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ, 5:7. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം എടുക്കും? തന്നിട്ടുള്ള ഓപ്ഷനിൽ ആൻസർ ഇല്ല, അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. തേർഡ് ക്വസ്റ്റ്യൻ: പ്രകാശനും രമേശനും ചേർന്ന ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്? അതിൻ്റെ ആൻസർ 20 ദിവസം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപികയെയും കൂടി പരിഗണിച്ചാൽ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു. എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 77. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: 8.5 സെൻറ്റിമീറ്റർ നീളം, 7.5 സെൻറ്റിമീറ്റർ വീതി, 6 സെൻറ്റിമീറ്റർ കനവുമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടിയുടെ വ്യാപ്തം എത്ര എന്നാണ്? ഓപ്ഷൻ ഡി, 216 ആണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ സി, 12 ആണ് നെക്സ്റ്റ് നമ്പറായി വരിക. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണിപ്പോൾ? ഓപ്ഷൻ എ, 10 കിലോമീറ്റർ. എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 48. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നതിൻ്റെ കോഡ് YPOFP എന്നാണ്, എങ്കിൽ പെൻസിൽ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്, RFP DKM. ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 165 ഡിഗ്രി. ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസത്തിൽ എത്ര തവണ കാണിക്കും? 4 തവണ. എയ്ക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വർഷമാണ്. എന്നാൽ എയുടെ പ്രായം എത്ര? 6. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? അമ്മ. രാജുവിൻ്റെ ജന്മദിനം August 11 ആണ്. ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷം ബാബുവിൻ്റെ ജന്മദിനം ഏത് ദിവസമായിരിക്കും? ഞായറാഴ്ച. A=+, B=-, C=(ഇൻറ്റു), D=ഡിവിഷൻ എങ്കിൽ 5C, 7B, 5A, 6D, 3 എത്ര എന്നാണ്? ആൻസർ 32. അടുത്ത ക്വസ്റ്റ്യൻ: √221²-220² എത്ര എന്നുള്ളതാണ്? ആൻസർ 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ 1/5. 18ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു സംഖ്യയുടെ 20% 30% 12 ആണ്, എങ്കിൽ സംഖ്യ ഏത് എന്നാണ്? 200. ഓപ്ഷൻ ബി. ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലയ്ക്കാണ് വിറ്റത്? 460 രൂപ. മാക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് 13,310 രൂപയാവും? 10,000 രൂപ. ഓപ്ഷൻ സി. 21ാമത്തെ ക്വസ്റ്റ്യൻ: ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആഗ്നേയശില. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ്? ഹർമാറ്റൻ. GPS ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം USA. ദരാദലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോണ്ടൂർ രേഖ. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം കാർബൺ. കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഗതൻ. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്
2012 നവംബർ 1. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ രംഗനാഥ് മിശ്ര. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതി ഏതാണ്? ഭൂനികുതി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. 35. ആസൂത്രണ കമ്മീഷനു പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മേഖല. 37. SARS രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 42. മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏത്? എയറോപോണിക്സ്. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീര അവയവം കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. 46. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? പ്രിൻ്റർ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് CPU. 49. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? Article 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന 32-ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. 54. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? ഇംഗ്ലണ്ടിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്ത് ദാസ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ്. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി KM മാണി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴരിയൂർ ബോംബാക്രമണം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാവ. കോണ്ടിനെന്റൽ സമ്മേളനം ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. അടുത്ത സെക്ഷൻ ഇംഗ്ലീഷാണ്. 71-ാമത്തെ ചോദ്യം. യു ഹാവ് സ്പെൽറ്റ് ഇറ്റ് റോങ്. ദർ ഡാഷ് ബി അനദർ എസ് ഓട്ട് ടു. 72-ാമത്തെ ചോദ്യം. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദി കാർ വിൽ ഹാവ് ടു ബി ടോഡ് ടു ദി ഗാർബേജ്. ദി ആൻറ്റോണിം ഓഫ് ഡിലിഗൻറ്റ് ഈസ് ലേസി. 74. A good student works hard at her books and enjoys learning. The underlined word is hard. Answer is an adverb. 75. One word substitution ആണ്. Concluding part of a literary work is epilogue. 76-ാമത്തെ ചോദ്യം. തന്നിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാനാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. ഹി വർക്ക്ഡ് ഹാർഡ് യറ്റ് ഡിഡിൻ്റ് സക്സീഡ്. 77-ാമത്തെ ചോദ്യം. ദി ബിൽ പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഹാസ് ടു ഒബ്ടെയിൻ ദി പ്രസിഡൻസ് അസെൻറ്റ്. 78-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓപ്ഷൻ ബി. ഹാഡ് നോട്ട് വുഡ് ഹാവ് ലെൻറ്റ്. 79. ആൻസർ എ. ബോട്ട് ഹാവ് നോട്ട് സോൾഡ്. 80. ആൻസർ ഓപ്ഷൻ സി. ദ 81. ആഫ്റ്റർ എ ബ്രീഫ് സ്പീച്ച് ദി മിനിസ്റ്റർ ഡാഷ് ദി ന്യൂ സ്റ്റാച്യു അൺവീൽഡ്. ഇറ്റ് ഈസ് ഡാഷ് ടു ഗോ ബൈ ട്രെയിൻ ദാൻ ബൈ കാർ. ചീപ്പർ. ദി വെഡിങ് ഹാസ് ബീൻ ഡാഷ് അണ്ടിൽ ജൂൺ. പുട്ട് ഓഫ്. ഇഫ് യു ഡു നോട്ട് കംപ്ലൈ ഡാഷ് ദി ട്രാഫിക് റെഗുലേഷൻസ്
യു വിൽ ഗെറ്റ് ഡാഷ് ട്രബിൾ ഡാഷ് ദി പോലീസ്. ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. വിത്ത് ഇൻ ടു വിത്ത്. 85 ദി ബോയ് ലുക്ക്ഡ് മച്ച് റിലീവ്ഡ്. 86 റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ആൻസർ. ഓപ്ഷൻ എ ഐ അഡ്വൈസ്ഡ് കാവ്യ നോട്ട് ടു ലെൻഡ് അരുൺ എനി മണി ആസ് ഹി നെവർ പെയ്ഡ് ഹിസ് ഡെറ്റ്. 87 ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഡസ് ഹി. 88 ഷീസ് ആസ് ഡ്രാഫ്റ്റ് ആസ് എ ബ്രഷ്. ഇഡിയംസിൻ്റെ മീനിങ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് വെരി സ്റ്റുപ്പിഡ്. 89 ദി ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചർ ഡാഷ് ലെഫ്റ്റ് ഹാവ് ലെഫ്റ്റ്. ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കും ഇതിലെ വെർബ് എഴുതേണ്ടത്. 90 ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ തന്ന വേർഡിൻ്റെ വെർബിൽ ഏത് ഫോമാണ് വരിക എന്നുള്ളതാണ് ആൻസർ. പ്ലേയിങ് ഡൂയിങ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ മലയാളം സെക്ഷനിൽ നിന്നുമാണ്. ശരിയായ പദം ഏത്? ഉത്പതിഷ്ണു എന്നുള്ളതാണ് ഓപ്ഷൻ ബി. 92 ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭക്ഷിക്കുന്നവൻ. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 95 തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? യു എ ഖാദർ. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് സന്തോഷ് എച്ചിക്കാനം. ഞാൻ സഹായിക്കും എന്ന വാക്കിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഐ വിൽ അസിസ്റ്റ്. ക്രൈ ഓവർ സ്പിൽട്ട് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. 99 താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏത്? അവൾ. 100 ക്വസ്റ്റ്യൻ ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവാതിര. അടുത്ത് വരുന്ന വി ഇ ഒ എക്സാമിന് പോകുന്നതിന് മുന്നായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായി നോക്കിയിട്ട് പോവുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.